السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നു. ഈ രാജ്യത്ത് ഏതെങ്കിലും വരങ്ങൾക്കുള്ള പുരോഗതിയും വരുത്താൻ കഴിയാത്തവരാണ് ശേളാരികൾ എന്നാണല്ലോ ഇന്നലെ നാം ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത്. എന്നിട്ടൊന്നിലുള്ള ആളുകൾ എന്നെ പ്രൈവറ്റിൽ എനിക്ക് മെസ്സേജ് അയച്ചത്. ആ മെസ്സേജിലുള്ളത്, ഞങ്ങളിവിടെ ആയിരക്കണക്കിന് മദ്രസ നടത്തുന്നില്ലേ? ആ പഴയ പാട്ട് തന്നെ, പുതിയതൊന്നുമല്ല. ഞങ്ങൾ ആയിരക്കണക്കിന് മദ്രസ നടത്തുന്നില്ലേ? ഇത് മറുപടി പറഞ്ഞു പറഞ്ഞപ്പോൾ ഇവിടെ കൊലഞ്ഞു പോയി. നിങ്ങൾ ആയിരക്കണക്കിന് പോയിട്ട് നൂറുകണക്കിന് നടത്തുന്നില്ല. നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ 100 മദ്രസ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഈ ഭൂമുഖത്ത് തെളിയിക്കാൻ സാധ്യമല്ല. ഇനി ഉണ്ടാക്കിയിട്ട് വേണം. എന്നാൽ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, സുന്നത്തി ജമാഅത്തിന്റെ വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് യോഗം ചേർന്ന് 90 മദ്രസകൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇത് ഈ മാസത്തെ യോഗത്തിൽ, നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ 2-ാമത്തെ യോഗമാണ് ചേരുന്നത്. നോമ്പ് കഴിഞ്ഞ ഉടനെ ചേർന്ന യോഗത്തിലും ഇതുപോലെ മദ്രസകൾക്ക് അംഗീകാരം നൽകിയിരുന്നു. നിങ്ങൾക്കുണ്ടല്ലോ ഒരു ബോർഡ്, ഞങ്ങൾ ഒക്കെ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയ ആ സ്ഥാപനത്തിന്റെ അധികാരവും പറഞ്ഞു നിൽക്കുന്ന, അതിൽ നിന്ന് കുട്ടികളോട് കാശ് പിടുങ്ങുന്ന, അനാവശ്യത്തിനും കാശ് പിരിച്ച് കടിച്ചു കൊടുത്ത ഒരു ബോർഡ് നിങ്ങൾക്കും ഉണ്ട്. കാപ്പാനയെപ്പോലെ ഇങ്ങനെ അവിടെയും ഇവിടെയും ചെരിഞ്ഞു കിടക്കുന്ന ആ ബോർഡിനിങ്ങനെ യോഗം ചേർന്ന് ഇത്രയധികം മദ്രസ അംഗീകരിപ്പിക്കാൻ, അല്ലെങ്കിൽ അംഗീകാരത്തിന് വരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ അശ്രാന്ത പരിശ്രമമാണിത്. ആ പരിശ്രമത്തിന്റെ പേരിൽ ഇന്ന് ചേർന്ന സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ 93 മദ്രസകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ ഞായറാഴ്ചയാണ് മറ്റന്നാൾ തപാലിൽ പോസ്റ്റ്മാൻ കൊണ്ടുകൊടുക്കുമ്പോഴുള്ളത്. പിന്നെ അടുത്ത യോഗത്തിലേക്ക് വയ്ക്കുക. ഇങ്ങനെ ദൈനംദിനം കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലും തൃശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും കേരളത്തിന് പുറത്ത് രാജസ്ഥാനിലും ബീഹാറിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലുമൊക്കെ മദ്രസകൾക്ക് അംഗീകാരം നൽകിക്കൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് അപേക്ഷകൾ ഓഫീസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനം. നിങ്ങൾക്കറിയുമോ, 1989 ജനുവരി 16 മഹാനായ താജുൽ ഉലമ മഹാനവർകൾ ഒരു ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി സമസ്ത മുഷാവറയിൽ നിന്നും സ്വന്തമായി ഇറങ്ങി വരുമ്പോൾ ഒരൊറ്റ മദ്രസ സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ കേരളത്തിലില്ല. ഒരു പള്ളിയുമില്ല, ഒരു കോളേജുമില്ല, ഒരൊറ്റ സ്ഥാപനമുണ്ട്, മർക്കസ് സഖാഫത്ത് സുന്നിയ. അതിന്റെ പരിപൂർണ അധികാരം അന്നും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ കയ്യിലാണ്. അതല്ലാത്ത ഒരൊറ്റ ഒരു സ്ഥാപനം കേരളത്തിൽ എന്ന് വേണ്ടമെന്ന് ദുന്യാവിൽ എവിടെയുമില്ല. ആ 26 വർഷം മുമ്പുള്ള സംഭവ ബഹുലമായ ആ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് സുന്നികൾ കോരിത്തരിക്കുകയാണ്, അഭിമാന പുലരിതരാകുകയാണ്. റഹ്മാനായ റബ്ബെ, ഞങ്ങൾ 5-8 പ്രവർത്തകന്മാരെ കുരുതി കൊടുക്കേണ്ടി വന്നാലും, ഷഹീദാകേണ്ടി വന്നു അവർ, അവരുടെ കുടുംബം പല നിലക്കും ഇന്നും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. ഈ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് ദീനീ സ്ഥാപനങ്ങളും 10,000 ദീനീ സ്ഥാപനങ്ങൾ, 1,000 അവന് സുജൂദ് ചെയ്യുന്ന പള്ളികൾ, നിരവധി ഉന്നത മത വിദ്യയുടെ കലാലയങ്ങൾ,
ഭൗതിക വിദ്യയും മതവിദ്യയും ഒന്നായി പഠിപ്പിക്കുന്ന സമന്വയ കലാലയങ്ങൾ. ഇതൊക്കെ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് നീ കരിഞ്ഞരുളിയത് ഞങ്ങളുടെ ഈ ക്ഷമാശീലതയോടുകൂടെയുള്ള പ്രവർത്തനമായിരുന്നല്ലോ എന്ന നിലക്ക് ഞങ്ങൾ ഇന്ന് ആസ്വദിക്കുകയാണ്. ഞങ്ങൾ അഭിമാന പുളകിതരാവുകയാണ്. ജലാലിനോടൊന്ന് ചോദിക്കട്ടെ, ഈ 25 വർഷത്തിനിടയിൽ എത്ര പുരോഗതി ഈ രാജ്യത്ത് വരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു? എന്ത് പുരോഗതിയാണ് നിങ്ങൾ വരുത്തിയത്? പുരോഗതി വരുത്തിയില്ലെന്ന് മാത്രമല്ല, എത്രത്തോളം അധോഗതി നിങ്ങൾ വരുത്തി. ഓരോ സ്ഥലത്തും ഭിന്നിപ്പുണ്ടാക്കിയില്ലേ? ഇന്നും കാണുന്നില്ലേ വലിയ വറപ്പൂർ? സമാധാനപരമായി നടന്നിരുന്ന ആ ഒരു പ്രദേശത്ത്, ആ മഹല്ലിൽ രാഷ്ട്രീയക്കാർക്കൊപ്പിച്ച് വാക്കുമാറ്റി പറയുന്ന ഒരു മൗലവി, അയാൾക്കൊരു പക്ഷേ ഇംഗ്ലീഷ് അറിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഭാഷകളൊക്കെ അറിയായിരിക്കാം, ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാകാം, പക്ഷെ അയാളല്ലേ രണ്ടു മൂന്ന് മാസം മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രസംഗിച്ചതെന്താ? സ്ത്രീകളെ രംഗത്തിറക്കുന്നവൻ ദയ്യൂസാണ്. ദയ്യൂസ് അയാൾ പല പ്രാവശ്യം ആ സ്റ്റേജിൽ വെച്ചത് ഉറക്ക പറഞ്ഞു. ആ മൗലവിയെ കൊണ്ട് ഈ രാഷ്ട്രീയക്കാർ മാറ്റി പറയിപ്പിച്ചു. ഇതല്ലേ ഇവരെ മൗലവിമാര്? പരിശുദ്ധ ദീന് ഇവിടെ നശിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, നാം വളരെയായി ചിന്തിക്കണം, വളരെ കൂടുതൽ ചിന്തിക്കണം. ദീന് നശിപ്പിക്കലാണ് ഈ കൂട്ടരുടെ ലക്ഷ്യം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു മഹല്ലിൽ, അവിടെ ഒരു പള്ളി, അവിടെ ഒരു മദ്രസ, ഇതാണല്ലോ ഒരു മഹല്ലിന്റെ ഇസ്ലാമിക ചലനത്തിന്റെ അടയാളം. കേരളത്തിൽ എവിടുത്തെ നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. ആ പള്ളിയിൽ ദർസ്, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു, മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു, അങ്ങനെ സമാധാനപരമായിട്ട് ഓരോ മഹല്ലും നീങ്ങുന്നു. അവിടെ ആ പള്ളിയുടെ പ്രസിഡന്റും അവിടുത്തെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും ഒരാചാരാണ്. എന്തിനാണ് സഹകരണ ബാങ്ക്? മറ്റുള്ള ബാങ്കുകളെ പോലെ തന്നെ കുറെ ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബാങ്കായത് കൊണ്ടാണ് അതിന് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. ഈ മുതലാളിയുടെ 25 ലക്ഷം മുതലുണ്ട്, പിന്നെ മുതലാളിയുടെ ആശ്രിതരുടെ കാശുണ്ട്. അതൊക്കെയാണ് ഈ ബാങ്കിന്റെ നിലനിൽപ്പിന് വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യിച്ചെടുക്കുന്നത്. എന്നിട്ട് എന്താണ് അതുകൊണ്ട് ചെയ്യുന്നത്? അവിടെയുള്ള സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ, അവിടുത്തെ കൃഷിപ്പണിക്കാർ, കൂലിപ്പണിക്കാർ, അവർക്ക് അത്യാവശ്യത്തിന് 25,000 രൂപ കടം കിട്ടണം. 25 ലക്ഷം രൂപ ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച മുതലാളി, ഈ സാധുവായ മനുഷ്യന് 25,000 കടം കൊടുക്കില്ല. എന്തേ, അതുകൊണ്ട് വല്ല നേട്ടമൊന്നുമില്ല. അവർ കൂലിപ്പണിയെടുത്ത് ഒരു മാസത്തിൽ 5,000, അങ്ങനെ 5 മാസം കൊണ്ട് ഞാൻ 25,000 തീർപ്പുകരമാകിയാലേ നിങ്ങൾ എനിക്ക് കടം തരണമെന്ന് പറയുമ്പോൾ ആദ്യം എനിക്ക് ബാങ്കിന്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കാം. എന്നിട്ട് അവിടെ തന്നെ 5 സെന്റിന്റെ ആധാരവും കൊണ്ട് അങ്ങോട്ട് വന്നു, ഞാൻ അവിടുന്ന് പൈസ തരാം. എന്നിട്ട് ഈ 25,000 എടുത്തിട്ട് അതിന് 40,000, 50,000, 60,000 ഒക്കെ കൊടുത്താലും കടം പിന്നെയും തീരാതെ ഈ സാധുവിന്റെ ഭൂമി പോലും ജപ്തി ചെയ്യുന്ന ഘട്ടത്തിലേക്കാണ് ബാങ്കുകൾ എത്തുന്നത്. അതാണ് ബാങ്കിന്റെ സ്ഥിതി. അതിന്റെ പ്രസിഡന്റാണ് നമ്മൾ ആചാര്യ. പള്ളിന്റെ പ്രസിഡന്റാണ് ആ പള്ളിയിലുള്ള ദീൻ പഠിച്ച പണ്ഡിതൻ. ജുമാനസ്കാരം കഴിഞ്ഞ് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു, ഓ സഹോദരന്മാരെ, നിങ്ങൾ പലിശയുമായി ബന്ധപ്പെടരുത്, പലിശ അത്ര വലിയ കുറ്റമാണ്, വ്യഭിചാരത്തെക്കാൾ കടുപ്പമുള്ള കുറ്റമാണ്, നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം, ഇവിടെയുള്ള ഉവറാക്കളാകുന്ന ആളുകളെ, സാധുക്കൾ നിങ്ങൾ സഹായിക്കണം, അവർക്ക് നിങ്ങൾ വെക്കാത്ത് കൊടുക്കണം, അവരെ നിങ്ങൾ കടം കൊടുത്ത് സഹായിക്കണം, എന്നാൽ നമുക്ക് ഈ പലിശ നമ്മുടെ മഹലിൽ നിന്നും നിർമാർജ്ജനം ചെയ്യാൻ കഴിയും, അതല്ലെങ്കിൽ ഇവിടുത്തെ ഉമറാക്കളൊക്കെ കൂടി ഒരു 10 or 25 lakh rupees ഒരു ഫണ്ട് നമുക്കവിടെ സമാഹരിക്കണം, എന്നിട്ട് സാധുക്കൾക്ക് അതിൽ നിന്നാൽ പലിശരഹിത കടം കൊടുക്കണം. അവർ കൂലിപ്പണിക്കാരാണ്, അവർ ആഴ്ചയിൽ 500 or 1,000 തിരിച്ച് അടച്ചുകൊണ്ട് ആ കടം തീർക്കട്ടെ, എന്നിട്ട് ഇവിടെ പലിശരഹിത ഗ്രാമമായി മാറട്ടെ എന്ന് മുസ്ലിയാർ അത് പറയുമ്പോൾ
ആചാര്യ തീരുമാനിക്കുന്നു. ഇത് ഞാൻ പ്രസിഡന്റായ ബാങ്കിനെ പൊളിക്കാനാണ്, ഞാൻ പ്രസിഡന്റായ ബാങ്കിനെ പൊളിക്കാനാണ്. അപ്പൊ കമ്മിറ്റിക്കാരോട് ഇയാൾ നാല് ദിവസം സ്വകാര്യം പറയും. മൂലയായി കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചേ കേട്ടപ്പോ നിങ്ങൾ, അത് നമ്മക്കെതിരാണ്, അയാൾ ഏൽപ്പിക്കാനാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. ഇനി തെളിവല്ലേ ഇപ്പൊ ഈ മൗലവി, ഈ ഹുദവി മൗലവി ദയ്യൂസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രാഷ്ട്രീയക്കാരെ ഞെട്ടിച്ചപ്പോ ഇയാൾ മാറ്റി പറഞ്ഞില്ലേ. മറ്റൊരു മൗലവി സ്വർഗത്തേക്ക് പോകണോ നിങ്ങൾ ഈ കോണിക്ക് പോട്ടിയതോളെന്ന് പറഞ്ഞില്ലേ. ആയത്തോടി കണ്ടാ പറയുന്നു വാസ്തവസമൂഹിലില്ലായ ജമിയാ കോണിക്കോട്ടോട് ഞാനെ പരിഭാഷ എവിടുന്നായി മൂലയാറിൽ പഠിച്ചത്, എന്തായിരുന്നു ഒരു കവി പറയാനുള്ള മാനദണ്ഡം? രാഷ്ട്രീയത്തിന്റെ അടിമകളായിപ്പോയി. അങ്ങനെ രാഷ്ട്രീയത്തിന്റെ വാലാക്കികളായി എല്ലാ മഹല്ലിലും ഇങ്ങനെയുള്ള ആളുകൾ വന്നാൽ അവിടെ ഭീതി നശിക്കും. അങ്ങനെ ഭീതി നശിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാർ ഉയർന്നവരും അവർക്ക് തോന്നുന്ന രൂപത്തിൽ പറയുന്ന മൗലവിമാരും വരും. അങ്ങനെ ദീന ഇവിടെ ഇല്ലാതെയായി പോകും. അതിനു വേണ്ടിയുള്ള കഠിനമായ പരിശ്രമമാണ് എല്ലാ മഹല്ലിനും. ഇവര് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ മഹല്ല് കൈക്കലാക്കാൻ നോക്കുന്നത്. അപ്പൊ അവരെ അതീതത്തിലും അവരെ കൈവശവുമായാൽ അവർ ദയ്യൂസികളെ കൊണ്ടുവന്ന് അവർക്ക് മഹല്ലിൽ അവർക്ക് ഹുത്തബോധിക്കാം, അവർക്ക് വളർന്നു അറിയിപ്പിക്കാം, അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ നടത്താം. അപ്പൊ അവർക്ക് സന്തോഷമായല്ലോ. ഈ കാര്യം മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ വേണ്ടതുപോലെ മനസ്സിലാക്കണം. അതിന് ചടയിടാനുള്ള മാർഗമാണ് എല്ലാ മഹല്ലത്തിലും നമ്മൾ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ തുടങ്ങുക. കുറച്ച് കുട്ടികളായാലും മതില്ല, അപ്പോൾ ആ രക്ഷിതാക്കളുമായി നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ അവർക്ക് നമുക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. ആ ദീന് പഠിച്ച രക്ഷിതാക്കൾ വരുമ്പോൾ ഈ സാമൂഹ്യ ദ്രോഹികളുടെ കൈകളിൽ നിന്ന് മഹല്ലിനെ സംരക്ഷിക്കാൻ കഴിയും. അതിനുവേണ്ടി എല്ലാവരും കഠിനമായി പരിശ്രമിക്കണം. കുഴപ്പമുണ്ടാക്കാൻ അവർ വരും, അതവരുടെ ലക്ഷ്യമാണ്. ഈ പ്രദേശത്ത് ഏത് പ്രദേശങ്ങളിൽ ഇന്നിപ്പോ വലിയ വളപ്പൂരെ കാര്യമാണ് കേൾക്കുന്നത്, നാളെ നമ്മൾ വേറെ കേൾക്കും, മറ്റന്നാൾ പിന്നെ വേറെ ഉണ്ടാകും, ഒക്കെ സാധാരണയാണ്. അതൊക്കെ അവരുടെ ലക്ഷ്യം. വെറും പ്രശ്നമുണ്ടാക്കലാണ്, കുഴപ്പമുണ്ടാക്കലാണ്. ആ കുഴപ്പമുണ്ടാക്കുന്ന കക്ഷികളെ സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ ചലനങ്ങൾ ആ രാജ്യത്തുണ്ടാകാൻ കഠിനമായ പരിശ്രമം നടത്തണം എന്ന് തൽക്കാലം ഉപദേശിച്ചുകൊണ്ട് ഇന്ന് നമ്മളെ ശക്ത സാഹിത്യോത്സവത്തിന്റെ ഒക്കെ പരിപാടി ഇവിടെ ഉണ്ട്, അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്ന് ചെല്ലാൻ നിർബന്ധിച്ചതുകൊണ്ട് നമുക്ക് പോകാതിരിക്കാൻ നിർത്തിയില്ല. ഇൻഷാഅള്ളാ ബാക്കി നമുക്ക് നാളെയുള്ള ക്ലാസുകളിൽ നമുക്ക് സംസാരിക്കാം. അതിനാണ് സമസ്ത. ആ സമസ്ത ഇവിടെ വേണ്ടതുപോലെ നിലനിർത്തണം. ആ സമസ്തയുടെ ചരിത്രം നാം പഠിക്കണം. സമസ്ത കേരള രമണീസ്വലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇതൊക്കെ. ഇത് നാം പ്രാവർത്തികമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്കും കുടുംബത്തിനും വായിക്കാൻ വസൂയത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.